ഞാൻ മുഹമ്മദ് റസ അജ്മീരി. റസ അജ്മീരി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിൻ്റെ ഖബറാണെന്ന് പറഞ്ഞത്, കുറച്ച് പ്രത്യേകതയുള്ള ഖബറാണ് ഇവിടുത്തെ അദ്ദേഹം പറഞ്ഞത്. ഗുജറാത്തിലെ സൂറത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. രാവിലെ എത്തി ഞാൻ പുറത്തിറങ്ങിയാണ്. ഇവിടെ കുടുംബമുണ്ട്, ഇവിടെ ആ കുട്ടികളോട് വണ്ടി ഓടുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കേട്ടോ, അവനാണ് വണ്ടി ഓടുന്നത്. ഇവിടെ വന്നൊരു വിഷയമല്ല, ഹെൽമറ്റോ അങ്ങനെയുള്ളതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ചെറിയ കുട്ടികൾക്ക് വണ്ടി ഓട്ടാം. അപ്പോൾ ഒരു പോലീസ് വണ്ടിയാണ് ഫ്രണ്ടിൽ കൂടെ പോയത്, ബാക്കിൽ നിന്ന് കാണാം. ഇവിടെ ഒന്നൊരു വിഷയമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഈ ഹെൽമറ്റ്, ബാക്കിൽ ഇരിക്കുന്ന ഹെൽമറ്റ് എല്ലാം നിർബന്ധമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സീന്. അപ്പോൾ ഞാൻ ഈ തുടർന്നുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് സൂറത്തിലെ ടെക്സ്റ്റൈൽ മാർക്കറ്റ്. അതിൽ വേറെ എന്തെങ്കിലും ഇവിടെ കാണാനുണ്ടെങ്കിൽ ഞാൻ അതുകൂടി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം. ഞാൻ സൂറത്തിൽ എത്തിയത് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച രാവിലെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ഉച്ചക്ക് പള്ളിക്ക് ജുമാക്ക് പോകേണ്ടതുകൊണ്ട് പിന്നെ ഉച്ചവരെ ഞാൻ പ്രത്യേകിച്ച് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചക്ക് ജുമാ ശേഷം കുറച്ച് പുരാതനമായ പള്ളികളും പിന്നെ ഒരു കബർ സന്ദർശനമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള വീഡിയോസും മറ്റുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ സൂറത്തിലെ പള്ളിയിൽ നമസ്കരിച്ച് അങ്ങനെ ഒരു കബർ സന്ദർശനത്തിന് വേണ്ടി ഞങ്ങൾ വന്നതാണ്. അവിടെ നമ്മുടെ കുടുംബമാണ് ബാക്കിൽ കാണുന്ന ആൾ. അപ്പോൾ മൂപ്പര് കബർ സന്ദർശനത്തിന് വേണ്ടി വന്നപ്പോൾ ഞാൻ ഇവിടെ ഒരു സൂറത്തിലുള്ള ടൗണിൽ തന്നെയുള്ള ഒരു കബർസ്ഥാനെ കാണാൻ വേണ്ടി വന്നാണ്. 1930-33 മുതലുള്ള കബറുകൾ ഇവിടെ കബറടക്കിയിട്ടുണ്ട്. ഒരുപാട് വിസ്തൃതി ആ ബാക്കിലൊക്കെ കാണുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമാണ്. നോക്കിയാൽ കാണില്ല, അത്രയും ദൂരത്താണ് ഈ കബർസ്ഥാനുകൾ കംപ്ലീറ്റ്. ഒരുപാട് സ്ഥലം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ കബർസ്ഥാനൊക്കെ ചെറിയ കബർസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ വലിയ കബർസ്ഥാനെന്ന് പറഞ്ഞാൽ 1 ഏക്കറൊക്കെ ആയിരിക്കും. ഇത് നോക്കിയാൽ കാണില്ല, ബാക്കിൽ കണ്ടില്ല, നിങ്ങൾ നോക്കിയാൽ കാണില്ല, അത്രയും വലിപ്പുള്ള കബർസ്ഥാനങ്ങളൊക്കെ. ഇത് പണ്ടത്തെയാണ്, ഇവിടെ പഴക്കമുണ്ടല്ലേ, നല്ല പഴക്കമുണ്ട്. വെള്ളം വന്നിട്ടുണ്ടായിരുന്നത് ആ പണ്ടുണ്ടായിരുന്നു, പണ്ട് ഇതിലെ വെള്ളം വരും. പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി 1940 ഒരു കബറാണത്. ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്താ ശരിക്കും ഒരു പാർക്കിൻ്റെ പ്രതീതിയാണ്. ഇവിടെ രാത്രിയൊക്കെ വെളിച്ചമുണ്ടാവും, ഫുള്ള് വെളിച്ചമുണ്ടാവും, ഇവിടെ രാത്രിയൊക്കെ ആൾക്കാർ വന്ന് ഇരിക്കാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്.
മൗലാന മുഹമ്മദ് റസ അജ്മീരി. മൗലാന മുഹമ്മദ് റസ അജ്മീരി, റസ അജ്മീരി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിൻ്റെ ഖബറാണെന്ന് പറഞ്ഞത്. കുറച്ച് പ്രത്യേകതയുള്ള ഖബറാണ് ഇവിടുത്തെ അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അതിൻ്റെ സത്യം എനിക്കതിൻ്റെ ഫുള്ളായിട്ട് സ്റ്റോറി അറിയില്ല, ഇവിടെ ഉള്ളവർക്ക് അറിയാം. അതിനപ്പുറത്ത് ഇതാ കാണുന്ന ഭാഗത്തൊരു വലിയൊരു മരമുണ്ട്, വലിയൊരു വേപ്പ്. അത് പണ്ടത്തെ ഏറ്റവും പഴക്കം ചെന്ന മരങ്ങളിലൊന്നാണ്. ആ മരം ഇവിടെ നോക്കി കാണില്ല, കുറച്ച് അപ്പുറത്താണ്, ലാസ്റ്റാണ്. അത് കത്തിയിട്ട് ആ പിന്നെ ഫയർഫോഴ്സ് പോലും വന്നിട്ട് അതിനെ കെടുത്താൻ പറ്റാതെ ഈ ഔലിയാണ്. ഒരു മുന്ത വെള്ളം ഒഴിച്ചിട്ട് കെടുത്തിയെന്നാണ് ഇവിടുത്തെ ചരിത്രം പറയണത്. ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നാണ് സൂറത്ത് ടൗണിൽ തന്നെ. എത്ര വർഷം പഴക്കമുണ്ടതിൽ, അതായത് അത്ര അതിൻ്റെ കൊത്തുപണികൾ, അതിൻ്റെ വാസ്തു ശില്പ മാതൃക കണ്ടല്ലോ, അതൊക്കെ ആ കൊത്തുപണികൾ അതിൻ്റെ വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ നെട്ടിപ്പോവും. അത്രയും പഴക്കമുണ്ട് ഈ പിന്നെ പള്ളിക്ക് ഇവിടുത്തെ.